ദൈവം ഒരു മനുഷ്യനെ താങ്ങിപ്പിടിച്ചാൽ പിന്നെ അവൻ പരാജയപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ട. ഈ രാവിലെ നിന്നെ താങ്ങിപ്പിടിക്കുന്ന ഒരു കരത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് രാവിലെ പറയാൻ പോകുന്നത്. 145 സങ്കീർത്തനം 14 വാക്യം, വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. മനുഷ്യജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ സംഭവിക്കാം. വിശ്വാസത്തിന്റെ നിറവിൽ ഇറങ്ങി തിരിച്ചിട്ട് ശത്രുവിന്റെ ആക്രമണങ്ങളാൽ വീണ് തകർന്നു പോയ ധാരാളം പേരുടെ ചരിത്രം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരെയും വീഴ്ത്താൻ നോക്കിയിട്ടും വീഴാതിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ താങ്ങുന്ന ഒരു കര ഉള്ളതുകൊണ്ടാണ്. സങ്കീർത്തനം 118 വായിക്കുന്നു, നീ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. നിന്റെ ജീവിത അനുഭവം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ചേ, എത്രയോ വട്ടം നീ നിലംപരിച്ചാകേണ്ടതാ, പക്ഷെ അവിടെയെല്ലാം യേശു നിന്നെ താങ്ങിയില്ലേ. ഇന്നലകളിൽ താങ്ങിയ ദൈവം നാളെയും താങ്ങുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കുക തന്നെ ചെയ്യും. നമുക്കെപ്പോഴും നമ്മുടെ ആത്മകണ്ണുകളിലൂടെ കാണാം നമ്മളെ ഒരു കരം ഇങ്ങനെ താങ്ങി പിടിക്കുക. ധാരാളം എതിർശക്തികൾ, മനുഷ്യനാകാം പിശാചാകാം, നമ്മളെ തകർക്കത്തക്കവണ്ണം തള്ളിയിടത്തക്കവണ്ണം നമുക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ വീണു പോകാത്തതിൻ്റെ രഹസ്യം ഒരു കൈ നമ്മളെ താങ്ങിപ്പിടിച്ചിരിക്കുക. വേദപുസ്തകത്തിന് മറ്റൊരു ഭാഷ കേട്ടെ, കീഴെ ശാശ്വത ഭുജമുണ്ട്. എത്ര വലിയ കാറ്റുകൾ ആഞ്ഞടിച്ചാലും നീ വീഴാത്തൊരു കൈ നിന്നെ താങ്ങിപ്പിടിച്ചിരിക്കുക. നമുക്ക് ആ ദൈവത്തിൻ്റെ താങ്ങലിൽ അല്പം കൂടെ ചേർന്ന് നിൽക്കാം. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ താങ്ങിപ്പിടിച്ച് നടക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ശത്രു എത്ര ശക്തിയോടെ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കരമാണ് ഞങ്ങളെ താങ്ങുന്നതെന്ന് ഞങ്ങൾ വചനത്തിൽ കൂടെ കേൾക്കും. കർത്താവെ, ആ കരം ശക്തിയോടെ ഞങ്ങളെ താങ്ങിപ്പിടിക്കണം. ആ കരം താൻ ഞങ്ങൾ സൂക്ഷിക്കണം. എന്നാമ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ കരം നിശ്ചയമായി നിന്നെ താങ്ങും. ഗോഡ് ബ്ലെസ്.